അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ തയ്യാറാക്കാൻ പോണത് ചിക്കൻ സമോസയാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിനു മുമ്പ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ മറക്കാതെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ആദ്യം തന്നെ ഇതിക്ക് വേണ്ട ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ചട്ടിക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ ചെറുതായി കട്ട് ചെയ്ത് വെച്ചാൽ ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി ഒന്ന് വഴിഞ്ഞ് വന്നതിന് ശേഷം നമുക്കിതൊക്കെ ചെറുതായി കട്ട് ചെയ്ത് വെച്ചാൽ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഇതും കൂടി ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി നമുക്കിതൊക്കെ ചെറുതായി കട്ട് ചെയ്ത് വെച്ച് ചിക്കൻ ഇട്ട് കൊടുക്കാം. വേവിക്കാതെ ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് ഗ്രീൻ പീസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇനി നമുക്കിതൊക്കെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതൊക്കെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ മല്ലിപ്പൊടിയും ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 2 മിനിറ്റ് വരെ ഇതൊന്ന് വേവിച്ചെടുക്കാം. ചിക്കനൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് സമോസ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ സമോസ ഷീറ്റ് എടുത്തിട്ട് ഈ ഫില്ലിങ് ഇതിൻ്റെ മുകൾക്ക് വെച്ച് കൊടുക്കാം. നമുക്ക് മൈദൻ്റെ പേസ്റ്റ് എടുത്തിട്ട് ഇതുപോലെ തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. സമോസ എല്ലാം തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പൊരിച്ചെടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. മീഡിയം തീയിലിട്ടിട്ട് പൊരിച്ചെടുക്കാം. ഒരു സൈഡ് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പം നമ്മളെ സമോസ നല്ല വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ നമ്മൾ ഈസി ആയിട്ടുള്ള ചിക്കൻ സമോസ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാവരും തയ്യാറാക്കി നോക്കണം. ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതിന് എല്ലാവർക്കും അസ്സലാമു അലൈക്കും.